സപ്പോല്ല നമസ്കാര സിറ്റം വീഡ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെയാണ് പൊള്ളിക്കല് ഗാസ്സം നമ്മൾ ഇന്നൊരു ഹൈഡം പ്ലേസിലേക്കാണ് നമ്മുടെ തെക്കനെ കൊണ്ട് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഹൈഡം പ്ലേസിലേക്ക് പോകേണ്ട അങ്ങനെ വെച്ചാൽ നമ്മുടെ പടാങ് ടു ബുക്ക് ആ ഒരു നമ്മൾ പടാങ്ങനടുത്തുള്ള മാപ്പ് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു അതായത് മാപ്പിൽ അങ്ങോട്ടേക്കാണ് പറയേണ്ടത് പക്ഷേ നമ്മൾ തിരിച്ച് നേരെ ഇപ്പുറത്തേക്കാണ് വരേണ്ടത് അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമ്മൾ സ്ട്രെയിറ്റായിട്ട് പോയാലേ നമ്മുടെ ആ ഒരു സ്ഥലത്ത് എത്തുകയുള്ളൂ അതുപോലെ തന്നെ ഇതിനൊരു ഫയൽ ആവശ്യമുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു എയർപോർട്ടിൽ എത്തണമെങ്കിൽ ഒരു ഫയൽ ആവശ്യമുണ്ട് ആ ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സ്ഥലത്ത് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സാധനം വർക്കാവുകയുള്ളൂ അല്ലാതെ അത് എടുക്കാതെ ഇങ്ങോട്ടൊക്കെ പോയിട്ട് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ചെറുക്കനെ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ കുറേയേറെ അതിപ്പോൾ കുറേ പേര് ആയിരിക്കുന്നുണ്ടാവും നമ്മളെന്തുകൊണ്ടാണ് വേൾഡ് വൈഡ് വീഡിയോസൊക്കെ ഇടാത്തതെന്ന് സോ വേറൊന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ കുറച്ച് ബിസിയാണ് അതായത് നമ്മുടെ എ കെ എംസിൻ്റെ മോഡിൻ്റെ കാര്യങ്ങളായിക്കൊണ്ട് കുറച്ച് തിരക്കിലാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോസും മറ്റു കാര്യങ്ങളൊന്നും ഇടാത്തായത് അതുപോലെ തന്നെ നമ്മുടെ എ കെ എം സിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നമ്മുടെ പുതിയൊരു സെഡ് ബാക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഓ ഒക്കെ അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു റൂട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു അതായത് റൈറ്റ് നമ്മളിപ്പോൾ മാപ്പിന് നേരെ എതിർദ്ദേശത്ത് വന്നിട്ട് ഒന്ന് നോക്കാതെ നേരെ റൂട്ട് വരിക അതായത് ഒരു ഇതുമില്ലാതെ ആ മാപ്പ് കാണിക്കണത് പോലെ നേരെ വരിക നേരെ വന്നിട്ട് ഒന്നാമത്തെ ലോഡിങ് സ്ക്രീൻ കിട്ടും നമുക്ക് അപ്പോൾ ആ ഒന്നാമത്തെ ലോഡിങ് സ്ക്രീൻ വരുന്നവരെ നമ്മൾ നേരെ വരിക അപ്പോൾ നേരെ വരുമ്പോൾ അതായത് കാണാൻ പറ്റും ഒന്നാമത്തെ ലോഡിങ് സ്ക്രീൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ലോഡിങ് സ്ക്രീൻ കഴിഞ്ഞിട്ട് അത്രേ പോവേണ്ടു അത്രയും കുറച്ച് പോകാനുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ എങ്ങനെ കാണാൻ പറ്റും റൈറ്റ് നമ്മുടെ സൈഡിലേക്ക് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഒരു റോഡ് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങളെന്താക്കുക ആ റോഡിലേക്ക് കയറുക അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും കയറുന്നില്ല കേട്ടോ അതായത് കുറച്ച് വർക്കൊക്കെ നമ്മുടെ വണ്ടി കയറാനുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിതേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൂട്ടാണ് നമ്മൾ പോകേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കൻ എന്താവും എന്നറല്ല കാരണം ഫുള്ള് മലയും കുന്നൊക്കെയാണ് പക്ഷെ നമ്മുടെ ചെറുക്കൻ എവിടെയും കയറി വരും അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു നമ്മുടെ വണ്ടി കയറിപ്പോകില്ലായെന്ന് പക്ഷെ അവർക്കറിയില്ല നമ്മുടെ ചെറുക്കനെ എവിടെയും കയറി പോകുന്നു അതാണ് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുക്കനെയും കൊണ്ട് ഇതേ പോവുകയാണ് അപ്പോൾ ഒരു മാള ഗുഹയുടെ ഉള്ളിലൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് പ്ലേസ് വരുത്തി കരുവനും ചെയ്യുന്നാലും നമ്മൾ നോക്കുകയാണ് കാരണം നമ്മൾ ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഹൈഡൻ പ്ലേസ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഈ ഒരു ഹൈഡൺ പ്ലേസ് വരുവാണ് അതുപോലെ തന്നെ നമ്മളെ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എപ്പിസോഡ് വേൾഡ് വൈഡ് നമ്മുടെ ബസ്സഡ് വൈഡ് എപ്പിസോഡ് ഞാൻ കൊടുക്കുക ലിങ്ക് താഴെ കൊടുക്കുക അപ്പോൾ ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ അത് കയറിയിട്ടൊന്ന് കാണാം ഒരു ഗായസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ നമ്മുടെ ചെറുക്കനെയും കൊണ്ട് ഈ ഒരു ഗുഹയുടെ ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ ട്രീൽ പോയ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കെന്ന് വെച്ചാൽ പായും പടക്കുതിരയാണ് അങ്ങനെ പോക്കാണ് നമ്മൾ നമ്മളിതിനുള്ളിൽ പോകണേ അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയില്ല ഫുള്ള് വളവും തിരിവൊക്കെയാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി നമ്മുടെ വണ്ടി നേരെ ആ പുഴയെ കിടക്കും ഒക്കെ ആയുസപ്പോൾ നമ്മുടെ വണ്ടിയും കൊണ്ടോ നമ്മളിങ്ങനെ നേരെ പോവാണ് കാരണം നമുക്ക് വേഗം അവിടെ എത്തിയിട്ട് വേണം നമുക്ക് വയ്ക്കാനുള്ളത് അപ്പോൾ കുറേ പേര് നമ്മളോട് പറയുന്നുണ്ട് അങ്ങോട്ട് പോകും വണ്ടി പോകൂലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്കറിയില്ല നമ്മുടെ ചെറുക്കൻ എവിടെയും കയറും കാരണം ഇത് ഓടിക്കണത് ഞാനാണ് നമ്മുടെ ചെറുക്കനാണ് ഒരു ഗൈസോപ്പോൾ നമ്മളിത് നേരെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവൽ ഫീൽ ആകട്ടോ ഇതിലൂടെ വണ്ടി എടുത്ത് കൊടുക്കുക ഓടിച്ച് പോകുമ്പോൾ വേറെ ലെവൽ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് ഫീലാട്ടോ അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ വർക്കൊക്കെ വാക്കിയുണ്ട് പറഞ്ഞിരുന്നു ഓ ഗൈസോപ്പ അവിടെ എന്തോ ഉണ്ട് നമുക്ക് ഒന്നും നമുക്ക് അവിടെ ഒന്നും നിർത്തേണ്ട കാര്യമില്ല കാരണം നമുക്ക് വേഗം അവിടെ എത്തണം അതുകൊണ്ട് തന്നെ നമ്മളെന്താ കയ്യൂരും ഇവിടെ നിന്ന് നീ കാണാൻ പറ്റും ഞാൻ പോകുന്ന പോലെ നിങ്ങൾ പോകുക അപ്പോൾ അപ്പുറത്തേക്ക് പോകാതെ നേരെ ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾ വണ്ടി തിരിക്കുക എന്നിട്ട് വരിക അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ വണ്ടി പോകേണ്ടത് അപ്പോൾ ഈ ഒരു മാപ്പ് ലിങ്ക് ഞാൻ പറഞ്ഞു മാപ്പ് ലിങ്ക് ലിങ്കില്ലാതെ ഒരു കാരണവശാൽ അത് വർക്ക് ആവില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എല്ലാവരും കയറി ഡൗൺലോഡ് ആയിട്ട് ഈ ഒരു സാധനം വർക്ക് ആകുന്നുണ്ട് നോക്കുക അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഡേ വായും മന്ത്രം പോലെ പോയി കൊണ്ടിരിക്കുകയാണ് ഈ ഡായിട്ട് നമ്മുടെ ചെറുക്കൻ്റെ ലുക്ക് ഏതാണ്ട് കൂടി വരണേണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ഈ കുന്നമലയൊക്കെ കയറാൻ വേണ്ടി തയ്യാറായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടെ ആ മേലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഏതിലേക്ക് കയറാൻ പറ്റും നമുക്കറിയില്ല എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യും സോ അവർ പറഞ്ഞപോലെ നമ്മുടെ വണ്ടി കയറുക എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷെ നമുക്ക് അവർക്കൊക്കെ മറുപടി കൊടുക്കണം നമ്മുടെ വണ്ടി നമ്മൾ കയറ്റിയിട്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ മുകളിൽ അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ട്രഫൊക്കെയാണ് പക്ഷെ നമുക്കതൊക്കെ നാഷണൽ ഹൈവേ ആണ് നമുക്കൊന്നും കുഴപ്പമില്ല നമ്മുടെ ചെറുക്കന് ഇതൊക്കെ വെറും ഇതാണ് അപ്പോൾ നമ്മുടെ ചെറുക്കനെ നമ്മുടെ മുകളിലേക്ക് കയറണം അപ്പോൾ പറ്റണില്ല അപ്പോൾ എന്താണ് സംഭവം എന്ന് പോകും നോക്കാറുള്ളത് നമുക്ക് റൈറ്റൊക്കെ ഒടിച്ച് വളച്ച് കയറണം അപ്പോൾ നമ്മൾ ഈ ഒരു മല ഏതൊരു വണ്ടി എടുത്തിട്ട് മല കയറാൻ നേരം നമ്മൾ ഇങ്ങനെ റൈറ്റ് വളച്ച് ഒടിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഈസിക്ക് മല കയറി വരും കേട്ടോ അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ ആ വേഗം അതായത് ഒരു റൈഗ് നമ്മളെ ഇങ്ങനെ വളച്ച് തിരിച്ച് ഒടിച്ചെടുത്താണെങ്കിൽ നമ്മുടെ വണ്ടി ഏത് മലയും കുന്നും ഏതും കയറി വരും അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മുടെ വണ്ടി കയറില്ല ആര് വന്നാലും നമ്മുടെ വണ്ടി കയറിയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ മുന്നേ ഗ്ലാസ്സിലടിക്കാൻ ഒരു നെയിം ആവശ്യമുണ്ട് അപ്പോൾ നെയിം അറിയാവുന്നവരെന്താണ് ഒരു നെയിമ് പറഞ്ഞു തരിക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൂന്ന് ഗ്ലാസ്സിലടിക്കാൻ വേണ്ടി നമ്മുടെ ചെറുക്കനൊരു പേരിടേണ്ടതുണ്ട് അപ്പോൾ ആ പേര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സജഷൻ ചെയ്യാതായ അപ്പോൾ നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മളത് എയർപോർട്ടിലെത്താനായിട്ടുണ്ട് ഈ ഒരു ഇതും കൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മൾ എയർപോർട്ടിൽ എത്തും ഓ ഞാൻ പറഞ്ഞത് വലിയ കുന്നുകളൊക്കെ നമ്മുടെ ചെറുക്കനെ ഒന്നും അല്ലാണ്ട് നമ്മൾ വളച്ച് തിരിച്ച് ഓടിച്ചെടുത്ത് നമ്മൾ കയറ്റിയിരിക്കും അതാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ ഏതും മലയും കുന്നും കയറാനായിട്ട് തന്നെയാണ് നമ്മുടെ ചെറുക്ക റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നത് കാരണം നമ്മൾ ചെറുക്കടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സോ നമുക്കിങ്ങനെ ഒടിച്ച് വളച്ച് തിരിച്ച് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ദേവിയുടെ വണ്ടി കയറണില്ല അപ്പോൾ നമ്മൾ നമ്മളെന്താക്കുക നേരെ ഒന്ന് ഇതെടുത്ത് കൊടുത്തേ നമ്മൾ നേരെ റൈറ്റിലേക്ക് ഒടിച്ച് തിരിച്ച് വളച്ചെടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ പൊക്കൊണ്ട് പോകുന്ന കാണാൻ പറ്റും ബന്ദാര ഇൻ്റർനാഷണലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വായിക്കാം നമുക്കിങ്ങനെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന അധികം വായിക്കുന്നില്ല ഗൈസോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ചെറുക്കൻ്റെ ഇവിടെ കയറിയിട്ടുണ്ട് കയറില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഞങ്ങൾ രണ്ടടി മാറിയിരിക്കുക കാരണം ഇത് ഐറ്റം വേറെയാണ് കാരണം നമ്മുടെ ചെറുക്കൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കാണാൻ പറ്റും ഫുള്ള് പുല്ലുകൊണ്ടാണ് ഈ സാധനം സെറ്റ് ആക്കിയപ്പോൾ ഇതേ എയർ ഓറോപ്ലൈനെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരു ഹൈഡിയാം പ്ലേസ് ആണ് ബസ്സെടുത്ത ഹൈഡിയം പ്ലേസ് ആണ് ഹൈഡിയാം പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ മാപ്പ് മോഡിട്ട് വർക്കാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളുടെ മാപ്പ് മോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ നമ്മുടെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ബെല്ലായിട്ട് തന്നെ വിളിക്കുക അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ ആയിരിക്കും സോ അതുപോലെ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ അതുപോലെ തന്നെ നമ്മുടെ ചേർക്കൻ്റെ ലുക്ക് ഒന്ന് നോക്കിയാൽ വേറെ ലെവലാട്ടോ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ കയറേയും കടക്കണ്ട അപ്പം നിങ്ങളും ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പറഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നമ്മൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് നമ്മുടെ വണ്ടി എന്താണെന്ന് മനസ്സിലാകാരാണെങ്കിൽ നമ്മുടെ ലിങ്ക് മറ്റുള്ള വീഡിയോസും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ ആ വീഡിയോസ് ഒന്ന് കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഓ ഗൈസ് അപ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് ട്രിപ്പ് അതായത് നമ്മുടെ ബസ്സിൽ വൈഡ് ട്രിപ്പ് നമ്മൾ ആരംഭിക്കാൻ പോകും ഏതായാലും നമ്മുടെ അക്കൗണ്ട്സിൻ്റെ മോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സോ ആ നമ്മുടെ ഒരു ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രിപ്പ് ആരംഭിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും അടുത്ത വീട്ടിൽ കാണുന്നതെ എല്ലാവരും ഗുഡ് ബൈ ഓ ഗായിസ് അപ്പോൾ എങ്ങനെ പൊള്ളിക്കുക അല്ലേ